Hi friends, welcome to my channel. ഇന്ന് നമുക്ക് നാരങ്ങയൊന്നും ചേർക്കാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബോൾ ഗ്രേപ്പ് ജ്യൂസ് തയ്യാറാക്കാം. ഇതുപോലുള്ള ബോട്ടിലുകളിൽ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ബോൾ ഗ്രേപ്പ് ജ്യൂസ് തികച്ചും ആരോഗ്യപരമായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. യഥാർത്ഥത്തിലുള്ള ബോൾ ഗ്രേപ്പ് ജ്യൂസ് തയ്യാറാക്കുന്നത് ഏത് മുന്തിരിയിൽ നിന്നാണെന്ന് പലർക്കും അറിയില്ല. എന്നാൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന തരത്തിൽ മാർക്കറ്റിൽ പലപ്പോഴും ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന മുന്തിരിയാണ് ബോൾ ഗ്രേപ്പ് ജ്യൂസിന് നല്ലത്. അത് സാധാരണ മുന്തിരിയേക്കാളും കുരുവില്ലാത്ത മുന്തിരിയേക്കാളും പുളിപ്പ് രസം അല്പം കൂടുതലായിരിക്കും. എന്നാൽ ഈ കാണുന്നത് പോലെ കളറൊട്ടും ചേർക്കാതെ തന്നെ നല്ല കളറുണ്ടായിരിക്കും. പലതരം മുന്തിരിയുണ്ട്. എന്നാലും ബോൾ ഗ്രേപ്പ് ജ്യൂസ് തയ്യാറാക്കാനുള്ള മുന്തിരി ഈ കാണുന്ന പോലെ നല്ല ബോള് പോലെ ഉരുണ്ടിരിക്കും. അതിൻ്റെ ഞെട്ടിൽ നല്ലവണ്ണം ഞെരുങ്ങിയിട്ടായിരിക്കും ഇതുണ്ടായിരിക്കുന്നത്. മുന്തിരി എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ മുൻപിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാനിവിടെ അര കിലോ മുന്തിരി കഴുകിയെടുത്തിട്ടുണ്ട്. ബോൾ ഗ്രേപ്പ് ജ്യൂസ് കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോള് പോലെ കിട്ടുന്നതുകൊണ്ട് അത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. എന്നാൽ ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. കൈ നല്ലവണ്ണം കഴുകിയ ശേഷം മുന്തിരി ഓരോന്നായിട്ട് എടുത്തിട്ട് അഞ്ഞെട്ടുള്ള ഭാഗത്തേക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ ഇതുപോലെ ഇങ്ങ് കിട്ടും. എന്നിട്ട് അതേപോലെ തന്നെ അതിൻ്റെ ഞെട്ട് വരുന്ന ഭാഗത്ത് വീണ്ടും ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കുരു പ്രത്യേകമായിട്ട് ഇങ്ങനെ വരും. മുന്തിരിതായി കാണുന്ന പോലെ കിട്ടും. അതിൻ്റെ കുരു മാത്രം കളയണം, തോല് കളയരുത്. ഇങ്ങനെ എല്ലാ മുന്തിരിയും കുരു കളഞ്ഞ് തോലും പൾപ്പും വേർതിരിച്ചെടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇത് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒത്തിരി വെന്ത് പോകരുത്. ചെറുതായിട്ട് തിളച്ച ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല പുളിപ്പുരസമുള്ളത് കൊണ്ട് തന്നെ ഇത് അലുമിനിയം പാത്രത്തിൽ കുക്ക് ചെയ്യരുത്. ഇത് തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ പൾപ്പ് കുറച്ച് നമുക്ക് പ്രത്യേകം വേർതിരിച്ചെടുക്കണം. ബാക്കിയുള്ളത് ആ തോലിനോടൊപ്പം ഇട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്നതാണ് നമുക്ക് ബോൾ ഗ്രേപ്പ് ജ്യൂസ് കുടിക്കുമ്പോൾ ബോളായിട്ട് കിട്ടുന്നത്. ഇത് ഒത്തിരി അങ്ങ് കുക്കായിപ്പോയാൽ സോഫ്റ്റായി പോകും. ഇതിൽ നിന്ന് ഏകദേശം പകുതിയോളം ബോളെടുത്ത് മാറ്റിവെക്കാം. ബാക്കി ആ തോലിനൊപ്പം അടിച്ചെടുക്കാം. യഥാർത്ഥ ബോൾ ഗ്രേപ്പ് ജ്യൂസിലുള്ള മുന്തിരി നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കാണുന്ന പോലെ വലിയ സ്പൂണിൽ 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ മുന്തിരിയിൽ അത്യാവശ്യം നല്ല പുളിപ്പുള്ളതിനാൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കണം. പുളിപ്പുള്ള മുന്തിരി ആയതുകൊണ്ട് തന്നെ നാരങ്ങ ചേർക്കേണ്ട, അതുപോലെ തന്നെ ബീട്രൂട്ട് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല കളറുണ്ടായിരിക്കും. പൊതുവേ മുന്തിരി ജ്യൂസ് ഒത്തിരി ഗുണങ്ങളുണ്ടെങ്കിലും ഇത് നല്ല കറുത്തതായതുകൊണ്ട് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഹാർട്ടിനും വളരെ നല്ലതാണ്. അര കിലോ മുന്തിരിയിൽ 5 ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കാൻ പറ്റും. നമ്മൾ ചേർത്ത വെള്ളം പോയിട്ട് ബാക്കി വെള്ളം കൂടെ ചേർത്ത ശേഷം വേണം അരിച്ചെടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ നല്ല തിക്കായിട്ടിരിക്കും. വെള്ളം കൂടുതൽ ചേർത്താൽ പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ ഇതിൽ നിന്ന് മാറ്റി വെച്ചിരുന്ന ബോൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങളിത് നേരത്തെ അരിക്കുന്നതിന് മുൻപേ ചേർക്കണം. മുന്തിരി വാങ്ങി നല്ലവണ്ണം വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കണം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പരമാവധി കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. നന്ദി.